ഈ കവിതയുമായി ചേർന്ന് ഒട്ടേറെ പഠന പ്രവർത്തനങ്ങളും നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. പല തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളുണ്ട്, അവയും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ എളുപ്പത്തിൽ ഒന്ന് ഓടിച്ചു പോയി നോക്കിയാൽ, അതിലാദ്യത്തേത് ഈ കവിതയിലെ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ. നീറായ വനത്തിൽ നെഞ്ചത്തൊരു പന്തം കൂട്ടി നിൽക്കുന്ന കാട്ടാളൻ, കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ, അതുപോലെ ഇറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി തുടങ്ങിയിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഒട്ടേറെ പ്രയോഗങ്ങൾ ഈ കവിതയിലുണ്ട്. ആ പ്രയോഗങ്ങൾ ആ സന്ദർഭത്തിൽ നൽകുന്ന ഒരു അർത്ഥവ്യക്തത എന്താണ്, എങ്ങനെയാണ് അത് ഒരു ചിത്രം പോലെ നമ്മുടെ മനസ്സിലേക്ക് ഈ കാട്ടാളൻ്റെ രോഷമായാലും അവൻ്റെ ഒരു കാൽപ്പനിക ഭാവമായാലും അവൻ്റെ ഒരു വർത്തമാനകാല അവസ്ഥയായാലും എങ്ങനെയാണ് കവി ഈ പറയുന്ന ചില പ്രയോഗങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് പകരുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ആദ്യത്തെ പഠന പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ സന്ദർഭത്തിലും അതിൻ്റെ അർത്ഥം നമുക്ക് കണ്ടെത്താൻ കഴിയും, നമ്മൾ വിശദീകരിച്ചതുമാണ് അല്ലേ. ഇവിടെ എന്താണ്, ഒന്ന് ഉദാഹരണം എടുത്താൽ, ഇറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ, അതെങ്ങനെയാണ് ഈ കാട്ടാളൻ്റെ ഈ രോഷം, ഈ തൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച്, തൻ്റെ പഴയ ഭൂതകാലത്തിലെ സുഖാനുഭവങ്ങൾ തനിക്ക് നഷ്ടമായി, തൻ്റെ കുഞ്ഞുങ്ങൾ അവിടുത്തെ അമ്പൽപ്പൂ മുട്ടുകളെപ്പോലെയുള്ള പിഞ്ചു പൈതങ്ങളടക്കം ഈ പറയുന്ന ഈ നാഗരികരുടെ, ഈ ആധുനിക മനുഷ്യരുടെ ഈ കണ്ണിൽ ചോരയില്ലാത്ത വനനശീകരണത്തിൻ്റെ ഫലമായിട്ട് അതെല്ലാം തനിക്ക് നഷ്ടമായി എന്ന് വിചാരിക്കുമ്പോൾ കാട്ടാളൻ്റെ മനസ്സിൽ ഉണരുന്ന ആ രോഷത്തെ വളരെ കൃത്യമായി ഈ വാക്ക്, ഈ വരികൾ വ്യക്തമാക്കുന്നു. ഈറ്റപ്പുലി മുരളും കണ്ണിൽ, ആ മുരളുക, അതുപോലെ കണ്ണിൽ ഒരു തീത്തുള്ളി ഊറി വരിക തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളിലൂടെ കാട്ടാളൻ്റെ ഉള്ളിലെ ആ രോഷം ഇങ്ങനെ അണപൊട്ടി ഒഴുകുന്നത്, തനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ അണപൊട്ടി ഒഴുകുന്നതിനെ കവി നമ്മിലേക്ക് വളരെ മനോഹരമായിട്ട് പകർന്നു തരികയാണ്. ഇങ്ങനെ ഓരോ പ്രയോഗത്തിനും ആ സന്ദർഭത്തിൽ ഇത്രമാത്രം ശക്തിയുണ്ട്, തീവ്രതയുണ്ട് എന്ന് പറയുകയാണ് ഈ പ്രയോഗങ്ങളുടെ ഒരു ഭംഗി വിശദീകരിക്കാൻ. ഏത് ചോദ്യം ചോദിച്ചാലും നമ്മൾ ചെയ്യേണ്ടത് ആ സന്ദർഭം പറയുക, ആ സവിശേഷമായ പ്രയോഗത്തിന് എത്രമാത്രം ഒരു ശക്തിയുണ്ട്, എത്രമാത്രം കരുത്തുണ്ട് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ഭാവത്തെ അപ്പാടെ പകരുന്നതിന് വേണ്ടി എന്ന് പറയുകയാണ് ഈ പ്രയോഗ സവിശേഷതകളെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ചെയ്യേണ്ടുന്നത്. അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ചില കാവ്യബിംബങ്ങൾ ഇതിനകത്ത് നമ്മൾ കവി ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെ, എന്താണ് ഈ കാവ്യബിംബങ്ങൾ? നമുക്കറിയാം, ഒന്നിന് വളരെ മൂർത്തമായി, ഒന്നുകിൽ അത് ഒരു ദൃശ്യം പോലെ, അല്ലെങ്കിൽ ഒരു ഗന്ധം പോലെ, അല്ലെങ്കിൽ ഒരു സ്പർശം പോലെ നമ്മൾക്കൊരു അനുഭവമാക്കി തരുന്ന രീതിയിൽ ഒന്നിന് വളരെ മൂർത്തമായി, ഒരു ഭാവത്തെ വളരെ മൂർത്തമായി അവതരിപ്പിക്കാൻ കവികളാണ് ഈ കവികൾ ഉപയോഗിക്കുന്ന ഈ ചില സവിശേഷമായിട്ടുള്ള ചില പ്രയോഗങ്ങളെയാണ് നമ്മൾ ബിംബങ്ങൾ എന്ന് വിളിക്കുന്നത്. കവിക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് പറയാനുണ്ട്, വളരെ വിശദമായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അത് ഏത് ഒരു ചിഹ്നത്തിലാണ്, ഏതൊരു വസ്തുവിനെക്കുറിച്ച് പറഞ്ഞാണ് അത് നിങ്ങൾ മനസ്സിലേക്ക് തരേണ്ടുന്നത്? ഇങ്ങനെ കവി കണ്ടെത്തുന്ന വളരെ ദൃശ്യപരമോ അല്ലെങ്കിൽ അതിൻ്റെ ഗന്ധപരമോ അല്ലെങ്കിൽ അതിൻ്റെ സ്പർശപരമോ ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്ദ്രിയാനങ്ങളും അനുഭവങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആ മൂർത്തമായ ആ ചിഹ്നത്തെ, അടയാളത്തെയാണ് നമ്മൾ ബിംബങ്ങൾ, കാവ്യബിംബങ്ങൾ എന്ന് വിളിക്കുന്നത്, ഇമേജറി എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള അനവധി കാവ്യബിംബങ്ങൾ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പം എന്താണ്, കവിതയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന ഒരു കാട്ടാളനെയാണ്. അതൊരു വളരെ ശക്തമായിട്ടുള്ള ഒരു ബിംബമാണ്, നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന ഒരു കാട്ടാളൻ. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാവ്യബിംബങ്ങളെ നമുക്ക്, ആകാശത്ത് ചത്തുകിടക്കുന്ന അച്ഛൻ, അവിടെ കത്തുന്ന അമ്മ, അതുപോലെ കരിമേഘം ആകാശത്തിങ്ങനെ കട്ടയായി കിടക്കുന്നു, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാവ്യബിംബങ്ങളെ കവി ഇതിനകത്ത് ഉപയോഗിക്കുന്നു. ഇതിന് ഈ ചോദ്യം ഇവിടെ നൽകിയിരിക്കുന്നത് എന്താണ്, ഈ ബിംബങ്ങളെല്ലാം വളരെ ദൃശ്യപരം കൂടിയാണ്. സാധാരണ ചില കവികളിൽ വളരെ ശബ്ദ സവിശേഷതയോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഗന്ധ സവിശേഷതയോ അല്ലെങ്കിൽ അതിൻ്റെ സ്പർശന സവിശേഷതയോ എല്ലാം ഈ ബിംബങ്ങളാക്കിയിട്ട് അവതരിപ്പിക്കും.
ഇല്ലേ? കനക മൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നതും എന്ന് പറയുമ്പോൾ അവിടെ സ്പർശനമാണ്. ആ സ്പർശനത്തിലാണ് കവി കേന്ദ്രീകരിക്കുന്നത്. പലതരത്തിൽ കവികൾ പല ബിംബങ്ങൾ ഉപയോഗിക്കുന്നു. ഇവിടെ ഈ ദൃശ്യപരതയാണ് കടമ്പനിട്ട കവിതകളുടെ ഒരു ബിംബങ്ങളുടെ ഒരു സവിശേഷത എന്നർത്ഥത്തിൽ ഇവക്കുള്ളൊരു ദൃശ്യപരത കാഴ്ചയിൽ ഊന്നിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ, കവിതയുടെ തുടക്കം മുതൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ഈറ്റപ്പുലി എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണിൽ കാണാം, കരിമൂർഖൻ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണിൽ കാണാം, വാലിൽ കുത്തി നിൽക്കുന്നൊരു കരിമൂർഖൻ, അതുപോലെ കത്തിക്കരിഞ്ഞ ഒരു വനം, നീറായ വനം, അതുപോലെ നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളൻ, ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ് ഒരു കാഴ്ച, നമ്മളൊരു ഒരു കണ്ണിന് മുന്നിൽ കാണുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. അതാണ് ഈ കവിതയിലെ പല ബിംബങ്ങളും എന്ന് പറയുന്നത്. മാന്തോപ്പുകൾ ഉരുകും മണ്ണിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാട്ടാളൻ, ഇങ്ങനെ കരിമേഘം പൂത്തുകിടക്കുന്ന ആകാശം, ഇതെല്ലാം മറ്റു കാഗോള കടൽ, കറുത്ത കടൽ, ഇതെല്ലാം ദൃശ്യപരതയാണ്. ഈ ഇതിലെ ബിംബങ്ങൾക്ക് മിക്കതിലും നമുക്ക് കാണാൻ കഴിയുക. കാരണം കാട്ടാളൻ എന്താണ്, കാഴ്ചയാണ് കാട്ടാളൻ്റെ കരുത്ത്, കാഴ്ചയാണ് കാട്ടാളൻ്റെ ശക്തിയും, കാഴ്ചയിലാണ് അവൻ അഭിരമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാഴ്ചകളാണ് ഈ കവിത നിറയെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ കവിതയിലെ ദൃശ്യ ബിംബങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള ദൃശ്യപരതയുള്ള ബിംബങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് രണ്ടാമതായിട്ട് നൽകിയിരിക്കുന്ന നമ്മുടെ ഒരു പഠന പ്രവർത്തനം. അതുപോലെ തന്നെ ഈ കവിതയിലെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, അല്ലെങ്കിൽ ഈ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ഈ കവിതയ്ക്ക് പടയണി എന്ന് പറയുന്ന ഒരു കലാരൂപവുമായിട്ടുള്ള ബന്ധമാണ്. അത് പലപ്പോഴും നമ്മുടെ പരീക്ഷകൾക്ക് ചോദ്യമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ കവിതയുടെ ഒരുപാട് തലങ്ങളിൽ കടമ്പനിട്ടയെ പടയണി എന്ന് പറയുന്നൊരു കലാരൂപം സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, കടമ്പനിട്ടയുടെ നാടായിട്ടുള്ള ഈ കടമ്പനിട്ട തന്നെ, പത്തനംതിട്ട ജില്ലയിലെ കടമ്പനിട്ടയാണ് യഥാർത്ഥത്തിൽ പടയണി എന്ന് പറയുന്ന ഒരു അനുഷ്ഠാന കലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവിഷ്കാര സ്ഥലം. അത് ഏറ്റവും കൂടുതൽ പടയണി അവതരിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് വലിയ പടയണി കലാകാരനായിരുന്നു. പടയണി എന്ന് പറയുന്ന ഈ കലാരൂപം, ഈ നാടൻ ഈ അനുഷ്ഠാന കലാരൂപം, ഇതിനകത്ത് നമുക്ക് ഒരു വീഡിയോ തന്നെ നമുക്ക് കാണാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, പടയണിയുടെ ഒരു വീഡിയോ നമുക്ക് കണ്ടുകൊണ്ട്, വളരെ ചെറിയ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമുക്കിതിൻ്റെ മുകളിൽ ആയിട്ട് നമുക്ക് പടയണിയുടെ വീഡിയോ കാണാം. ആ വീഡിയോയിൽ കണ്ടതിന് ശേഷം നമുക്ക് അതെങ്ങനെയാണ് ഈ കവിതയുമായിട്ട് ബന്ധപ്പെടുന്നത് എന്ന് വിശദീകരിക്കാം. ഒരു ഗാദം വാഴേ വെട്ട് തേടം തന്നു രക്ഷമാർക്ക്, ഒരു ബലേ മാലധാരം വന്നതുള്ളോ ഇക്കളത്തിൽ. ഇരുഗാദം വാഴേ വെട്ട് തേടം തന്നു രക്ഷമാർക്ക്, ഇരുബലേ മാലധാരം വന്നതുള്ളോ ഇക്കളത്തിൽ. ഓരോരോ മണങ്കട്ട ബാധിച്ചോ രക്ഷമാർക്ക്, ഓരോരോ മണമുണ്ടെന്നറിയാകുന്നേ. തെക്കൻ കേരളത്തിലെ കാവുകളിൽ നടന്നു വരുന്ന ഗോത്രകലയാണ് പടയണി. പ്രകൃതിയെ ജീവനോളം സ്നേഹിക്കുകയും ദൈവങ്ങളായി കണ്ട് ആരാധിക്കുകയും ചെയ്തിരുന്ന ഗോത്ര പാരമ്പര്യം ഇന്നും പടയണിയിൽ കാണാം. കാടും ആറും മലയും ദൈവങ്ങളാണെന്ന് തലമുറകളെ പറഞ്ഞു പഠിപ്പിച്ച ആദിമനുഷ്യർ അവരുടെ ദൈവങ്ങൾക്ക് മുമ്പിൽ പാപങ്ങൾ തുള്ളിയൊഴിക്കുന്ന കലാരൂപമാണിത്. പ്രളയം വന്ന് ഒലിച്ചു പോവാതിരിക്കാനും വരൾച്ചയിൽ കരിഞ്ഞു പോവാതിരിക്കാനും വസൂരി പിടിപെട്ട് കൂട്ടമരണങ്ങൾ സംഭവിക്കാതിരിക്കാനുമൊക്കെ ഗോത്രജനത കാവുകളിലെ ദൈവസങ്കല്പങ്ങളെ വിളിച്ചു വരുത്തി അവർക്ക് മുമ്പിൽ നടത്തിയിരുന്ന പ്രാർത്ഥനയാണ് പടയണി. ഓരോ പ്രാർത്ഥനയ്ക്കും
വ്യത്യസ്ത കോലങ്ങളാണ് സ്വീകരിക്കുന്നത്. വായു, ഭൂമി, അഗ്നി, ആകാശം, ജലം എന്നീ പഞ്ചഭൂതങ്ങളെ ഓരോന്നിനെയും പ്രീതിപ്പെടുത്തുന്നതാണ് ലക്ഷ്യം. വിത്ത് വിതയ്ക്കുന്നതിനു മുമ്പും വിളയെടുക്കുന്നതിനു മുമ്പുമൊക്കെ മണ്ണിനെ പ്രീതിപ്പെടുത്തുന്നതിനും പടയണി നടത്താറുണ്ട്. ഗോത്രജനത ആരാധന നടത്തിയിരുന്ന കാവുകളിൽ വെച്ചായിരുന്നു പടയണി നടന്നിരുന്നത്. ബ്രാഹ്മണരുടെ വരവോടെ കാവുകൾ ക്ഷേത്രങ്ങളായി മാറി. അന്ന് ക്ഷേത്രത്തിലെ വലിയ സമ്പത്ത് കാത്തുസൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് കുറവരും പറയരും പുലയരും അടങ്ങുന്ന പടയാളികളെയാണ്. ഇവർ കോലമെടുത്ത് തുള്ളിത്തുടങ്ങുന്നതോടെയാണ് ഇതിനെ പടയണി അഥവാ പടയണി എന്ന് വിളിക്കുന്നത്. പടശ്രേണി എന്ന പദമായിരിക്കണം പടയണിയായി ചുരുങ്ങിയത്. ഗണപതിക്കോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം, കാലൻകോലം, മറുതാക്കോലം, ഭൈരവിക്കോലം, ഗന്ധർവൻകോലം, മുഖിലൻകോലം തുടങ്ങിയ ഓരോ കോലം എടുക്കുന്നതിനും ഓരോ ഉദ്ദേശമുണ്ട്. ബൗദ്ധ ആദി ദ്രാവിഡ പാരമ്പര്യങ്ങളുടെ ശേഷിപ്പുകൾ അടങ്ങിയ പടയണിയിൽ താന്ത്രിക ക്ഷേത്രാചാരങ്ങളുടെ കലപ്പുകൾ ഇതിനകം തന്നെ വന്നുകഴിഞ്ഞു. ഉപയോഗിക്കുന്ന വാദ്യം മുതൽ കോലമെഴുതുന്ന ചായം വരെ പടയണി അടിമുടി പ്രകൃതിയോടിണങ്ങിയാണ് അരങ്ങേറുന്നത്. ഗോത്ര സമൂഹത്തിന്റെ പ്രകൃതിയോടൊത്തുള്ള സഹവാസം അത്ര കണ്ട് ദൃഢമാണ്. മണ്ണും ആകാശവും വെള്ളവും കാത്തുരക്ഷിക്കുന്നതിനായി അവർ തീർത്ത വിശ്വാസങ്ങളെ പറിച്ചു നടന്നോറും ജനത പ്രകൃതിയിൽ നിന്ന് അകലുകയാണ്. അപ്പോൾ പടയണി ഒരു നമുക്ക് നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല, നിങ്ങൾ ആരും തന്നെ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ കവിത ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. പടയണി ഒരു നാടോടി കലാരൂപമാണ്. അത് പാട്ടും നൃത്തവും അതിൻ്റെ മറ്റ് ആവിഷ്കാര സങ്കേതങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ് പടയണി എന്ന് പറയുന്നത്. എന്താണ് പടയണിയും കിരാതവൃത്തവും തമ്മിലുള്ള ബന്ധം? നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിലാണ് കടമ്പനിട്ട എന്ന് പറയുന്ന ഗ്രാമം. കവിയുടെ ജന്മഗ്രാമം കടമ്പനിട്ട. ഈ പത്തനംതിട്ട ജില്ലയും കടമ്പനിട്ടയും ഒക്കെയാണ് പടയണി എന്ന് പറയുന്ന ഈ നാടോടി അനുഷ്ഠാന കലാരൂപം ഏറ്റവും കൂടുതൽ കെട്ടിയാടപ്പെടുന്ന സ്ഥലം. പടയണി എന്ന് പറയുന്നത് ഒരു ഗ്രാമം മൊത്തം പങ്കെടുക്കുന്ന ഒരു ഗ്രാമീണ ഉത്സവമാണ് പടയണി. പലയിടങ്ങളിൽ നിന്നും കോലങ്ങൾ എഴുന്നള്ളുകയും വലിയ അവതരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെ ദാരികനെ വധിക്കാൻ വേണ്ടിയിട്ട് കോപാകുലയായിട്ടുള്ള കാളി, ആ കാളിയെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് പാടുന്ന പാട്ടുകൾ, ആട്ടങ്ങൾ, നൃത്തങ്ങൾ, ഇതൊക്കെയാണ് പടയണിയുടെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? കടമ്പനിട്ടയുടെ കവിതയിലേക്ക് എങ്ങനെയാണ് ഈ പടയണി എന്ന് പറയുന്ന കലാരൂപം കടന്നു വരുന്നത്? കടമ്പനിട്ടയുടെ കവിതയിലെ കാട്ടാളൻ യഥാർത്ഥത്തിൽ ഈ പടയണിയിലെ ഭൈരവി കോലവുമായിട്ട് വളരെ ബന്ധമുള്ളത്. കടമ്പനിട്ട കുട്ടിക്കാലം മുതൽക്കേ ഈ പടയണി എന്ന് പറയുന്ന കലാരൂപം കണ്ടും കേട്ടും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവാണ് അതിൻ്റെ അനുഷ്ഠാനങ്ങളിൽ ഏതൊക്കെയോ തരത്തിൽ ഉൾച്ചേർന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേരുപിടിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ് പടയണി. അതിലത്തെ വേഷം, അതായത് ഈ പറയുന്ന ഭൈരവിക്കോലം, നെഞ്ചത്ത് പന്തം കുത്തിയിട്ട് വരുന്ന ഭൈരവിക്കോലം, അപ്പം അങ്ങനെയുള്ള കോലങ്ങൾ. ഇപ്പം നമുക്ക് തെയ്യത്തിനൊക്കെ എടുത്തു പറഞ്ഞാൽ കാണാം, പല തെയ്യത്തിനും അരയിലും നെഞ്ചത്തുമൊക്കെ പന്തം കുത്തിയിട്ട് ശിരസിലും ഒക്കെ പന്തം കുത്തിയിട്ട് പ്രത്യക്ഷപ്പെടുന്ന പലതരത്തിലുള്ള തെയ്യക്കോലങ്ങൾ, പന്തവും തീയും ഒക്കെ ഈ പറയുന്ന പല നാടോടി കലാരൂപങ്ങളിലും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആ ഭൈരവിക്കോലത്തിലെ നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന ഭൈരവിക്കോലത്തിൻ്റെ ഒരു രൂപത്തിലാണ് ഈ കവിതയിലെ കാട്ടാളൻ ആദ്യം തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. വലിയ സാമ്യം നമുക്ക് അതിനകത്ത് കാണാം. മാത്രമല്ല പടയണിയുടെ മുഖത്തെഴുത്ത്, അതുപോലെ എന്താണ് കരിമൂർക്കൻ, വാലിൽ കിളരുന്ന കരിമൂർക്കൻ, ഇതൊക്കെ പടയണിയുടെ മുഖത്തെഴുത്തിൽ ഉൾപ്പെടുന്ന ചില രൂപങ്ങളാണ്. കരിമൂർക്കൻ, വാലിൽ കുത്തി നിൽക്കുന്ന കരിമൂർക്കനെ പോലെ പുരികങ്ങ് വരക്കുന്ന മുഖപ്പാളകൾ പടയണിയിലെ വേഷങ്ങൾക്ക് നമുക്ക് ഉപയോഗിച്ച് കാണാം. ഇങ്ങനെയൊക്കെയുള്ള അനവധി സവിശേഷത, രൂപപരമായ സവിശേഷതകൾ, അതിനകത്ത് പല ദൃശ്യങ്ങൾക്കും ഉള്ള സാമ്യം, അത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ടത് അതിൻ്റെ ഒരു രോഷമാണ്. ഈ പടം വളരെ പ്രാകൃതമായ ഒരു രോഷത്തിൻ്റെയും ഒക്കെ പ്രകടനം, നമുക്ക് ഒരു യുദ്ധത്തിൻ്റെയും എല്ലാം ഒരു പ്രകടനം ഈ നമുക്ക്
ഈ ദാരികനും കാളിയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒക്കെ പലതരത്തിലുള്ള ആവിഷ്കാരങ്ങളാണ് കടമ്മനിട്ടയിൽ അതുപോലെ ഈ പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്ന ഈ പടയണി എന്ന് പറയുന്ന കലാരൂപത്തിലുള്ളത്. അതുപോലെ ഇവിടെയും വളരെ കോപാകുലനായ ഒരു കാട്ടാളൻ, യുദ്ധസന്നദ്ധനായി തങ്ങളെ വെല്ലുവിളിക്കുന്ന യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന ഒരു കാട്ടാളൻ നമുക്ക് ഈ പടയണിയിലെ ഈ ഒരു ഒരു ആകെ ഈ യുദ്ധസന്നദ്ധമായി നിൽക്കുന്ന വേഷങ്ങളുടെ ഒരു സവിശേഷത കണ്ടെത്താൻ നമ്മൾ കഴിയും. മൂന്നാമതായിട്ട് അതിനകത്ത് താളം, ഈ കവിതക്കകത്തുള്ള ഒരു താളം പലപ്പോഴും ഈ പറയുന്ന പടയണിയിലെ പലതരത്തിലുള്ള പാട്ടുകൾ, പലതരത്തിലുള്ള ചുവടുകൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു താളക്കെട്ടാണ് ഈ കവിതയ്ക്ക് കവി ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ പലതരത്തിലും ഈ കവിത അതിൻ്റെ താളത്തിൽ അതിലുപയോഗിക്കുന്ന പലതരത്തിലുള്ള ഇമേജുകളിൽ അതിലെ പലതരത്തിലുള്ള വേഷങ്ങളിൽ ഒക്കെ നമുക്ക് പടയണിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു 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 കവിതയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന കടമ്മനിട്ടയുടെ കിരാതവൃത്തത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ്. എങ്കിൽ എത്രമാത്രം ഇതിനകത്ത് പടയണിയുടെ അംശങ്ങളുണ്ട് എന്നുള്ള കാര്യം. ഈ കവിതയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കവിത നമുക്ക് ആഫ്രിക്കയിലും മറ്റും ഉണ്ടായിട്ടുള്ള ആ കാലഘട്ടത്തിൽ 1970s and 1980s ആഫ്രിക്കയിലും മറ്റും ഉണ്ടായിട്ടുള്ള മനുഷ്യൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചല്ല, പ്രത്യേകിച്ചും കറുത്തവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള സ്വപ്നവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാശയതലം ഈ കവിത കൊണ്ടുവന്നതാണ്. അങ്ങനെ കറുപ്പിൻ്റെ ഒരു വിമോചനപരമായ ഒരു ഒരു എന്താണ് ഒരു തലം ഈ കവിതയിലെ കാട്ടാളനിലൂടെ കവി ആവിഷ്കരിക്കുന്നു. ഇത് ലോകത്താകമാനം തന്നെ 1970s മറ്റും ഉണ്ടായിട്ടുള്ള ഒരു സൗന്ദര്യ ബോധമാണ്. അതായത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്, എന്താണ് കാടത്തികളുടെ സൗന്ദര്യം? അത് കരുവീട്ടി കാതൽ കടഞ്ഞും ഇല്ലേ, ഇങ്ങനെയാണ് സൗന്ദര്യം വരുന്നത്. അവരുടെ പുരികങ്ങൾ, അവരുടെ ശരീരത്തിൻ്റെ കരുത്ത്, കൺപീലി കാട് വിടർന്നു, ഇങ്ങനെ കറുപ്പിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രം. അത് ആർക്കെതിരായിട്ടാണ് വരുന്നത്? അത് വെളുപ്പിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രത്തിനെതിരായിട്ടാണ് വരുന്നത്. വെളുപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് യൂറോപ്പാണ്, യൂറോപ്പിൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങളാണ് ലോകത്താകമാനം തന്നെ അവർ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. വെളുപ്പാണ് ഭംഗി, വെളുപ്പാണ് ശരി, വെളുപ്പാണ് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു ആശയം ലോകത്താകമാനം തന്നെ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ആരാണിത് തീരുമാനിച്ചത്? അത് ലോകത്തെ ഈ വെളുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് കോസ്മെറ്റിക്സുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, എന്താ ഇത് ഉപയോഗിച്ചാൽ സൗന്ദര്യം കൂടുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല, എങ്കിലും അവയെ പൊതുവിൽ നമ്മൾ വിളിക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന യൂറോപ്പിലെ വലിയ വലിയ കമ്പനികളാണ് ഈ ഒരു സൗന്ദര്യ ബോധം യഥാർത്ഥത്തിൽ ലോകത്താകമാനം തന്നെ പടർത്തുന്നത്. അതായത് വെളുപ്പാണ് ഏറ്റവും നല്ലത്, വെളുപ്പാണ് സൗന്ദര്യം. ഇത് ലോകത്തെല്ലായിടത്തും ഒരർത്ഥത്തിൽ സ്വീകരിപ്പിക്കുക, എന്താണ് ആളുകളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ സിനിമയിലായാലും നമ്മുടെ പരസ്യങ്ങളിലായാലും യഥാർത്ഥത്തിൽ അതിനകത്ത് അഭിനയിക്കുന്ന നായികമാരെ വിദേശത്തുനിന്ന് പോലും കൊണ്ടുവരാൻ ആലോചിക്കുന്നത്, വെളുപ്പ് പോരാഞ്ഞിട്ട്. കുഞ്ഞുങ്ങൾ പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന കുഞ്ഞുങ്ങൾ വിദേശത്തുനിന്ന് കൊണ്ടുവന്ന് പലപ്പോഴും അഭിനയിപ്പിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ വെളുപ്പാണ് നല്ലത്, വെളുപ്പാണ് സൗന്ദര്യം എന്ന് പറയുന്നൊരു ബോധം ഉണ്ടാകുന്നു. കറുപ്പ് എന്ന് പറയുന്നത് തിന്മയുടെ അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ നിറമായിട്ട് മാറുന്നു. ഇത് മൊത്തത്തിൽ നമ്മുടെ സാഹിത്യത്തിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ എല്ലാ സൗന്ദര്യ ശാസ്ത്രത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും എല്ലാം ഇതിന് മേൽക്കോയ്മ ഉണ്ടാകുന്നു. വെളുപ്പാണ് സുന്ദരം, കറുപ്പ് എന്ന് പറയുന്നത് കറുത്ത മുഖം, അയാളെ മുഖം കറുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അതൊരു ദുഃഖത്തിൻ്റെ, അതൊരു അമർഷത്തിൻ്റെ, അതൊരു സങ്കടത്തിൻ്റെ, അല്ലെങ്കിൽ അത് തിന്മയുടെ ഒക്കെ പ്രതീകമായിട്ട് വരുന്നു. ഇങ്ങനെ ലോകത്താകമാനം ഒരു വെളുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം അടിച്ചേൽപ്പിക്കപ്പെടുന്നതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ പല കോളനി രാജ്യങ്ങളിൽ നിന്നും പിൽക്കാലത്തുണ്ടാകുന്നുണ്ട്. അത് കറുപ്പിൻ്റെ ഒരു ശക്തി, കറുപ്പിൻ്റെ ഒരു ഊർജം, കറുപ്പിൻ്റെ ഒരു സൗന്ദര്യത്തെ എടുത്തു കാട്ടിക്കൊണ്ടാണ് അതുണ്ടാകുന്നത്. അതാണ് ഈ കവിതയിലും നമുക്ക് കാണാവുന്ന ഈ കറുപ്പിൻ്റെ ഒരു സങ്കീർത്തനം, കറുപ്പിൻ്റെ ഒരു കരുത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഈ കവിതയിൽ നമുക്ക് കാണാവുന്നത്. അത് കറുത്തവനെ, ഈ വെളുത്തവനാണ് കറുത്തവനെ എന്ത് ചെയ്തത്? അവൻ ഇല്ലാതാക്കിയത്, അവനെ സാംസ്കാരികമായും അവനെ ഭൗതികമായും ഇല്ലാതാക്കിയത് ഈ വെളുത്തവനാണ്. വെള്ളക്കാരൻ്റെ കുടിയേറ്റമാണ് ഇന്ത്യയെ അടക്കമുള്ള രാജ്യങ്ങളെ, ആഫ്രിക്കയെ എല്ലാം ഇല്ലാതാക്കിയത്. ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കറുപ്പിൻ്റെ ഒരു വിമോചനമുണ്ടാകുന്നു പിൽക്കാലത്ത്.
കറുത്തവൻ അവൻ്റെ കരുത്തിനെ കുറിച്ച് പറയുന്നു, അവൻ വെളുപ്പിനെ പുച്ഛിക്കുന്നു. നമ്മുടെ ഭാഷയിൽ കറുപ്പ് ഈ പറയുന്ന ദുഃഖത്തിൻ്റെ ഒരു അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ അല്ലെങ്കിൽ ചീത്തയുടെ തിന്മയുടെ അടയാളമാണെങ്കിൽ ആഫ്രിക്കൻ പല ഭാഷകളിലും അവർ ഇതിന് പകരം വെളുപ്പിന് ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ എന്താണ് കറുപ്പ് ഉപയോഗിക്കുന്ന പോലെ കറുത്ത ദുർമുഖം എന്നതിന് പകരം മുഖം കറുത്തു എന്നതിന് പകരം അവർ മുഖം വെളുത്തു എന്ന് ഉപയോഗിക്കുന്നു. അതിനർത്ഥം അയാൾ ദേഷ്യപ്പെട്ടു എന്നാണ്. ഈ അർത്ഥത്തിൽ വെളുപ്പിനെ പ്രതിരോധിക്കുന്ന ഒരു കറുപ്പിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രമുണ്ട്. അത് സത്യത്തിൽ ഈ കവിതയിൽ അതിൻ്റെ ഒരു വിമോചനം, ഈ കറുത്തവൻ്റെ ഒരു വിമോചനം അവൻ സ്വയം തിരിച്ചറിയുകയും അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു, അവൻ്റെ കരുത്തിനെ അവൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു കാര്യവും ഈ കവിതയിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അതിനോടും ഈ കവിത ഈ കറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തോടും എന്ന് പറയാം ഈ കവിത ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് കാണാം. അത് നമ്മൾ ഈ കവിതയുടെ വ്യാഖ്യാനത്തിൽ വായനയിൽ തിരിച്ചറിയപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്.